വെൽക്കം ബാക്ക് അഗൈൻ ഇറ്റ്സ് യുവർ ഇൻസൈൻ ലാഡ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിടക്കാച്ച സ്മാർട്ട് വാച്ചുകളുടെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ അന്നേ വിചാരിച്ചാണ് ഒരു സ്മാർട്ട് വാച്ച് റിവ്യൂ ആയിട്ടും കൂടെ വരണം എന്നുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് മൊത്തം രണ്ട് കിടക്കാച്ച ഹൈ എൻഡ് സ്മാർട്ട് വാച്ചുകളായിരുന്നു, ഒന്ന് ആപ്പിൾ മറ്റൊന്ന് സാംസങ്. അതുകൊണ്ട് തന്നെ ഒരു ലോ എൻഡ് സ്മാർട്ട് വാച്ച് ചെയ്യണം എന്നെൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സ്മാർട്ട് വാച്ച് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ആക്ച്വലി നോയ്സ് മാത്രമല്ല കൺസിഡർ ചെയ്തത്, ബോട്ടും ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തുകൊണ്ടും എനിക്ക് നോയ്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് നോയ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കണ്ട് അവസാനമാകുമ്പോൾ ഞാൻ താഴെ കൂടെ ഇങ്ങനെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടും. അത് കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ അൺബോക്സിങ്ങിനകത്ത് വലിയ വിശേഷങ്ങളൊന്നും വരുന്നില്ല, കാരണം ഇതൊരു സ്മാർട്ട് വാച്ചാണ്. മാത്രമല്ല അതിൻ്റെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്, അഡാപ്റ്റർ ഒന്നും വരുന്നില്ല. സോ നിങ്ങൾ എക്സ്ട്രാ അഡാപ്റ്റർ കയ്യിൽ കരുതിയിരിക്കണം. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആമലോഡ് ഡിസ്പ്ലേ ആണ്. കിടക്കാച്ച ഒരു ആമലോഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും എന്നാണ് വിശ്വാസം. ഓക്കെ, ഒരു കിടക്കാച്ച ആമലോഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ ആമലോഡ് ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലേ. സാംസങ് ഫോൺ യൂസ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം ആമലോഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ തീയാണെന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെയും പ്രത്യേകത, ഇതിൻ്റെയും ആമലോഡ് ഡിസ്പ്ലേ തീയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലെങ്കിൽ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. അസാധ്യ ബാറ്ററി പെർഫോമൻസാണ് ഇതിപ്പോൾ കാഴ്ചവെക്കുന്നത്. ആക്ച്വലി ഇതിപ്പോൾ ഒരു വീക്ക് ഞാൻ എന്തായിരുന്നാലും ഒരു വീക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഉപയോഗിച്ചിട്ടില്ല ഞാൻ, വളരെ മിനിമം ആയിട്ടുള്ള യൂസുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇതിൻ്റെ ഒരു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നമുക്കിതിന് 55% കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ, 55 പ്രതീക്ഷിക്കുമ്പോൾ 1 വീക്കായി, ഇനി ഒരു 1 വീക്കും കൂടെ പോകും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. കാരണം ഇത് ഞാൻ വളരെ മിനിമലായിട്ടാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് ഓണാക്കുന്നില്ല, ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ 1 വീക്ക് യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബാക്കപ്പ് വന്നത്. എന്നിരുന്നാലും 1 വീക്ക് ഷുവറായിട്ടും കിട്ടും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ ഒരു പ്രോഡക്റ്റ് 1 വീക്ക് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ഉറപ്പായിട്ടും കിട്ടും, അതിന് യാതൊരു സംശയവും വരുന്നില്ല. ഇനി നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഫിറ്റ്നസ് ഫ്രീക്കായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഫിറ്റ്നസ് ലെവൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഇതിനകത്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്വിച്ച് തന്നെയുണ്ട്. എവിടെയാണ് ആ സ്വിച്ച് വരുന്നത്? നമ്മൾ ആ സ്വിച്ച് പ്രസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് ലിസ്റ്റ് ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ ആദ്യത്തത് ഔട്ട്ഡോർ വാക്കിംഗ്, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, ഔട്ട്ഡോർ റണ്ണിങ്, ട്രെഡ്മിൽ, ഔട്ട്ഡോർ സൈക്ലിംഗ്, ഇൻഡോർ സൈക്ലിംഗ്, ബാഡ്മിൻ്റൺ, കോ ട്രെയിനിങ്, യോഗ, മിക്സഡ് എയറോബിക്സ്, ഇത്രയുമാണ് നമുക്ക് വരുന്ന ലിസ്റ്റ്. ആക്ച്വലി ഇനി വേറെ പുതിയ ലിസ്റ്റൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒട്ടുമിക്കതും ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ യൂസ് ചെയ്യുന്നത് മിക്സഡ് എയറോബിക്സും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ട്രെഡ്മില്ലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഞാൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും പൊളിയാണ്. നമുക്ക് എത്ര കലോറി ബേൺ ചെയ്തു, എത്ര സ്റ്റെപ്പ് നടന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ് എത്ര, നമ്മുടെ ഹൈ ഹാർട്ട് റേറ്റ് എത്ര, ആവറേജ് ഹാർട്ട് റേറ്റ് എത്ര എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്തിങ് ലെവൽ എന്ന് വേണ്ട മിക്ക കാര്യങ്ങളും ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൽ ചെത്തായിട്ട് നിൽക്കുന്ന പൊളി ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു സ്ട്രെസ് മോണിറ്ററിങ്ങും ഉണ്ട്. നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി സീരീസിൻ്റെ അകത്ത് നമുക്ക് ഹാർട്ട് റേറ്റിൻ്റെ കൂടെ ബ്ലഡ് ഓക്സിജൻ ലെവലും സ്ട്രെസ്സും കൂടെ ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ സ്ട്രെസ് ലെവൽ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ നല്ല ടെൻഷൻ അടിച്ച് സ്ട്രെസ് എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വാച്ച് കിടക്കുന്നത് കണ്ടു. അപ്പോഴാണ് നമുക്ക് ഐഡിയ പോയത് നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ. അത് തന്നെ ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ആ ഇത് മോണിറ്റർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത് പക്കയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി നോക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടിയിരുന്ന ഒരു ഫീച്ചറായിരുന്നു ഞാൻ ഇപ്പോൾ അവസാനം പറയണത്, ബ്ലൂടൂത്ത് കോളിംഗ്. അപ്പം ബ്ലൂടൂത്ത് കോളിംഗ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരുപാട് സ്മാർട്ട് വാച്ച് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ഇറങ്ങുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലായിരുന്നാലും ആമസോണിലായിരുന്നാലും. ബട്ട് ഇതിൻ്റെ ബ്ലൂടൂത്ത് ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം. റെഡി, 1, 2, 3. ഹലോ, കേൾക്കാം, കേൾക്കാമോ? ആ ഓക്കെ,
ക്ലാരിറ്റി ഉണ്ടോ? എന്തോ ക്ലാരിറ്റി ഉണ്ടാന്ന്? ആ നീ പുറത്തല്ലേ. ശരി എന്നാ, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് റിസീവ് ചെയ്യുന്ന സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എത്ര ക്രൗഡഡ് ആയിരുന്നാലും എനിക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നിയില്ല. തിരിച്ച് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്കും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കോളിങ് ഇത് പൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിടിലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫീച്ചർ എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ ഇനിയും ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അത് നമ്മൾ നോട്ടിഫിക്കേഷനിലാണ് വരുന്നത്. വളരെ ചെറിയ ഫീച്ചറുകളാണിത്, ബട്ട് വളരെ യൂസ്ഫുള്ളാണ്. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ അകത്തു നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യണ്ട, സെറ്റിംഗ്സിനകത്ത് കയറി തപ്പണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡി എൻ ഡി എന്ന് പറയുന്ന മോഡുണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ്. അതും വളരെ നല്ലൊരു ഫീച്ചറാണ്. അത്യാവശ്യ സമയങ്ങളിലെ മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആരെ കോൾ അറ്റൻഡ് ചെയ്യാനില്ല, ഡിസ്റ്റർബ് ആവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നതാണ് എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് അത്യാവശ്യമായി വേണ്ട ഒരു ഫീച്ചർ. അതായത് ഫൈൻഡ് മൈ ഡിവൈസ് പോലുള്ള ഒരു ഫീച്ചറാണിത്. ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യും. സോ നമ്മളെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നമ്മൾ തൊട്ട് അടുത്ത് വെച്ച് മറന്നുപോയി കഴിഞ്ഞാൽ, എവിടെ വെച്ചൊന്നും ഓർമ്മയില്ലെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും പോകാൻ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോൺ റിങ് ചെയ്യുന്നതായിരിക്കും. സോ അതൊരു കിടുക്കാച്ച ഫീച്ചറാണ് എന്നെ പോലുള്ളവർക്ക്. കാരണം പഞ്ചാലിറ്റി എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. അതിന് മെയിൻ കാരണം ഫോണും പേഴ്സുമാണ്. ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കാരണം ഇനിയിപ്പോൾ ഫോണ് തപ്പി ഞാൻ നടക്കില്ല. കാരണം ഇറങ്ങിയതിന് ശേഷം ഫോണ് തപ്പുക എന്നുള്ളൊരു പരിപാടിയുണ്ട്, ഒരു 5 മിനിറ്റ്. അപ്പോൾ ആ 5 മിനിറ്റ് എനിക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതും ഒരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഏകദേശമുള്ള കിട്ടുന്ന ഫീച്ചറുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടകത്ത് നമുക്കതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാത്രമല്ല, നമുക്ക് ഓൾവേസ് 24 hours നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡയല് ഇങ്ങനെ തന്നെ കാണുന്ന രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ഇനിയും വരുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകൾ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഓവറോൾ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർബാണ്. ഇതൊരു പ്രൈസ് റേഞ്ച് വരുന്നത് 3000 something ആണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം കറൻ്റ്ലി ഉള്ള ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൈസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ 3000 ആ റേഞ്ചിൽ തന്നെ മേടിക്കുക. 3200 or 300 അതിനും ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വേർത്ത് അല്ലയെന്ന് ഞാൻ പറയും. ആ റേഞ്ചിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. സോ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. നോയിസ് നല്ലൊരു ബ്രാൻഡാണ്, ബോട്ടം നല്ലൊരു ബ്രാൻഡാണ്. ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നത് മാത്രം. ബട്ട് ബോട്ടിൽ എനിക്ക് പണി കിട്ടിയൊരു കഥയുണ്ട്. അതാ യവനാണ്, വേറെ ആരുമല്ല. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് അരമണിക്കൂറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ 15 minutes ഇത് കത്തിക്കിടക്കുള്ളൂ, അണഞ്ഞു പോകും. ബോട്ടിൻ്റെ ഒരു കിടിലം പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയി എൻ്റെ കാർഡ് കാണാം, അത് പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ ചെയ്യേണ്ട സാധനമാണ് ഈ താഴെ കൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ മറക്കാതെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളിതൊക്കെ ചെയ്യുന്ന വിശ്വാസത്തോടെ ഇറ്റ്സ് യുവർ ഇൻസെയിൻ ലാഡ് സൈനിങ് ഔട്ട്.